വെൽക്കം ടു മൈൻസ്റ്റോൺ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മാത്സ് ആൻഡ് റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റൻസും അതുപോലെ അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ പറയാം ആദ്യഘട്ട പരീക്ഷയിൽ മിക്കവാറും അതേ ചോദ്യങ്ങൾ തന്നെയാണ് രണ്ടാം ഘട്ടത്തിലും മാത്സിൽ ചോദിച്ചിരിക്കുന്നത് ചെറിയ നമ്പേഴ്സ് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ട് സെയിം ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യഘട്ട പരീക്ഷയുടെ മാത്സ് സോൾവ് ചെയ്ത വീഡിയോ കണ്ടവർക്കൊക്കെ ഈസി ആയിട്ട് ഇതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും ആദ്യത്തെ ചോദ്യം ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ടിൻ്റെ പകുതിയോട് പോയിൻറ്റ് നാല് രണ്ടിൻ്റെ മൂന്നിലൊന്ന് കൂട്ടിയാൽ എത്രയാണ് അത് നമുക്ക് എന്താണോ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം ഏഴ് രണ്ടിന്റെ അതിനോട് എന്ത് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് നാല് രണ്ടിൻ്റെ മൂന്നിലൊന്ന് പോയിന്റ് നാല് രണ്ടിന്റെ മൂന്നിൽ ഒന്ന് പറഞ്ഞാല് പോയിന്റ് നാല് രണ്ട് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് ഓക്കെ ആണല്ലോ ഒന്ന് പോയിന്റ് ഏഴ് രണ്ടിന്റെ പകുതിയോട് പോയിൻറ്റ് നാല് രണ്ടിൻ്റെ മൂന്നിൽ ഒന്ന് കൂട്ടിയാൽ അതായത് ഒന്ന് ബൈ മൂന്ന് കൂട്ടണം ഇത് ചെയ്താൽ ആൻസർ ആയി ചെയ്യാലോ നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ പകുതി എത്രയാണ് നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ പകുതി എൺപത്തി ആറാണ് അപ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ദശാംശ സ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഇതിലും രണ്ട് ദശാംശ സ്ഥാനം കൊടുക്കുമ്പോൾ പോയിൻറ്റ് എട്ട് ആറ് പ്ലസ് നാൽപ്പത്തി രണ്ട് ഒന്നേ ബൈ മൂന്ന് എത്രയാണ് നാൽപ്പത്തി രണ്ട് ഇൻ്റെ ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് നാലിൽ ഒരു പ്രാവശ്യം ബാക്കി ഒന്ന് പന്ത്രണ്ടിൽ മൂന്ന് നാല് പ്രാവശ്യം അതായത് പതിനാലാണ് അപ്പോൾ ഇവിടെ രണ്ട് ദശാംശ സ്ഥാനങ്ങളുള്ളത് കൊണ്ട് ഇതിലും ആൻസറിലും രണ്ട് ദശാംശ സ്ഥാനങ്ങൾ വേണം അതുകൊണ്ട് പോയിൻറ്റ് ഒന്ന് നാല് അപ്പോൾ ഇതിൻ്റെ ആൻസർ പോയിൻ്റ് എട്ട് ആറ് ഇതിൻ്റെ ആൻസറ് പോയിൻറ്റ് ഒന്നേ നാല് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആയി ആറ് നാലും പത്തിന് പൂജ്യം ബാക്കി ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് ഒന്ന് പത്തിന് പൂജ്യം ബാക്കി ഒന്ന് പോയിൻറ്റ് ആ ഒന്ന് അതായത് സീറോ സീറോ അതായത് വൺ എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണോ പറഞ്ഞിട്ടില്ലേ അതുപോലെ എഴുതിയിട്ട് ചെയ്താൽ ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ അറുന്നൂറ്റി പതിനേഴ് പ്ലസ് ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ഏഴ് പ്ലസ് പോയിന്റ് ആറ് ഒന്ന് ഏഴ് പ്ലസ് ആറ് പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് സമം എത്രയാണ് നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട് ദശാംശ ദശാംശസംഖ്യകൾ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ക്വസ്റ്റിനിലും അതുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം നമ്പർ ദശാംശ സംഖ്യകൾ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നോക്കുക ഇത് കണ്ട ഉടനെ ദശാംശ സംഖ്യകൾ കൂട്ടാൻ നിൽക്കാതെ ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും ഓപ്ഷൻസ് നോക്കിയാട്ടെ ആദ്യത്തത് ആറേ പോയിൻറ്റ് രണ്ടാമത്തത് അറുപത്തി രണ്ടേ പോയിൻറ്റ് മൂന്നാമത്തത് അറുന്നൂറ്റി ഇരുപത്തി ഒൻപതേ പോയിൻറ്റ് നാലാമത്തത് ഇവയൊന്നുമല്ല ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ സീന്ന് മാർക്ക് ചെയ്യാം ആയിരുന്നു അല്ലേ ബാക്കി അറുപത്തിരണ്ടേ പോയിന്റും ആറേ പോയിന്റും ഒന്നും എന്തായാലും വരില്ല അല്ലേ അപ്പോൾ ഇവയൊന്നുമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ചെയ്യാലോ അറുന്നൂറ്റി പതിനേഴ് പ്ലസ് ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ഏഴ് ദശാംശ സംഖ്യകൾ കൂട്ടാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ദശാംശ സ്ഥാനങ്ങൾ ആയിട്ട് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യുക ആറ് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം പോയിൻറ്റ് ആറ് ഒന്ന് ഏഴ് ലാസ്റ്റ് വൺ ആറ് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് ആഡ് ചെയ്യാലോ ഏഴ് ഏഴ് ഏഴും പതിനാല് ഒന്നും പതിനഞ്ചിന് അഞ്ച് ബാക്കി ഒന്ന് മൂന്ന് ആറ് ആറു ആറും പന്ത്രണ്ട് പന്ത്രണ്ട് ഏഴും പത്തൊൻപതിന് ഒൻപത് ബാക്കി ഒന്ന് രണ്ട് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് മൂന്ന് അഞ്ച് ഏഴ് അതായത് ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് ഈ ആറ് പോയിന്റ് അറുപത്തിരണ്ട് പോയിന്റ് എന്നുള്ള ചെറിയൊരു നമ്പർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതായിരുന്നു പക്ഷെ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കിട്ടുന്നത് അപ്പോൾ ദശാംശം കൂട്ടാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഒരു മാർക്ക് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒന്നിനും അൻപതിനും ഇടയില് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക ആറായി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് ഒന്നിനും അൻപതിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം അതുപോലെ തന്നെ അക്കങ്ങൾ കൂട്ടിക്കഴിഞ്ഞാല് എത്ര കിട്ടണം ആറ് കിട്ടണം അങ്ങനെയുള്ള എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ആയിട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് മുതൽ അൻപത് വരെ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ അതിന് മീനിങ് എന്താ ആറിന്റെ ഗുണിതങ്ങള് ഒന്നിനും അൻപതിനും അടക്കുള്ള ആറിന്റെ ഗുണിതങ്ങളൊക്കെ നമുക്ക് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും അല്ലേ അപ്പൊ എന്തൊക്കെയാണ് രണ്ടക്ക സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത് എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ ആറിന് നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ആറ് എന്ന് പറയുമ്പോൾ ഒറ്റരക്കം മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി എട്ട് ഇത്രയാണുള്ളത് ആറിൻ്റെ ഗുണങ്ങൾ രണ്ടാറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് നാലാറ് അഞ്ചാറ് ആറ് ആറ് ഏഴാറ് എട്ടാറ് ഒൻപത് ആറ് വരുമ്പോൾക്ക് അൻപത്തി നാലാവും അപ്പോൾ അൻപതിനും ഒന്നിനും ഇടയിലാണ് വേണ്ടത് അപ്പോൾ അൻപത്തി നാല് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റില്ല ഇനി എന്നാൽ കണ്ടീഷൻ അക്കങ്ങൾ കൂട്ടിയാൽ ആറ് കിട്ടണം ഇവിടെ രണ്ടും ഒന്ന് മൂന്ന് കിട്ടൂ എട്ട് ഒന്ന് ഒൻപത് നാലും രണ്ടും ആറ് അപ്പോൾ ഇത് കൂട്ടാം ഇവിടെ മൂന്ന് ആറും മൂന്ന് ഒൻപത് ഇവിടെ വീണ്ടും നാലും രണ്ടും ആറോ നാലും എട്ടും പന്ത്രണ്ട് അപ്പം എത്ര എണ്ണമുണ്ട് ആൻസർ എത്രയാണ് രണ്ട് എന്നുള്ളതാണ് ആൻസർ അപ്പോൾ ഒന്നിനും ഒൻപതിനടയിലുള്ള ആറിൻ്റെ ഗുണിതങ്ങൾ എഴുതി അതിലേതൊക്കെയാണ് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ആറ് കിട്ടുന്നതിന് നോക്കി ഏതൊക്കെയാണെന്നല്ല എത്ര എണ്ണം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അടുത്ത ചോദ്യം കഴിഞ്ഞ എക്സാമിൻ്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ പന്ത്രണ്ടിൻ്റെ ഗുണിതം ഏത് കഴിഞ്ഞതിലും സെയിം തന്നെയായിരുന്നു ഓപ്ഷൻസ് മാത്രമായിരുന്നു വ്യത്യാസം പന്ത്രണ്ടിൻ്റെ ഗുണിതം ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെ പന്ത്രണ്ടിൻ്റെ ഗുണിതാവണമെങ്കിൽ അത് മൂന്നിൻ്റെയും ഗുണിത ഗുണിതമായ മതി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു നാലല്ലേ അപ്പം മൂന്നിൻ്റെയും നാലിൻ്റെയും ഗുണിതാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും പന്ത്രണ്ടിൻ്റെ ഗുണിതായിരിക്കും അപ്പം നമുക്ക് മൂന്നിൻ്റെയും നാലിൻ്റെയും ഗുണിതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈസിയാണ് അല്ലേ നമ്മൾ ഡിവിബിലിറ്റിൻ്റെ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളതാണ് അതെ നമുക്ക് നാലിൻ്റെ നോക്കാം നാല് എന്ന് പറയുമ്പോൾ എന്താ ലാസ്റ്റ് ടു ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി ലാസ്റ്റ് ടു ഡിജിറ്റ് നാലിൻ്റെ ഗുണിതാണെങ്കിൽ ഈ നമ്പർ മൊത്തം നാലിൻ്റെ ഗുണിതായിരിക്കും അതാണ് നാലിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയേ അറുപത്തി നാല് എന്ന് പറയുന്നത് നാലിൻ്റെ ഗുണിതാണോ ആണ് അപ്പോൾ ഈ നമ്പർ മൊത്തം നാലിൻ്റെ ഗുണിതം ആയിരിക്കും അപ്പം നമുക്ക് ഇതൊരു പോസിബിലിറ്റി ആക്കാം തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് നാലിൻ്റെ ഗുണിതാണോ ആണ് ഒമ്പതിൽ നാല് രണ്ട് പ്രാവശ്യം ബാക്കി ഒന്ന് പന്ത്രണ്ടിൽ നാല് മൂന്ന് പ്രാവശ്യം അപ്പം ഇതിലും നാല് നിശേഷമായിരിക്കാൻ പറ്റും നാൽപ്പത്തി അഞ്ച്ന്ന് പറയുന്നത് നാലിൻ്റെ ഗുണിതാണോ അല്ല അപ്പം ഈ നമ്പറിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇരുപത്തഞ്ചെന്ന് പറയുന്നത് നാലിൻ്റെ ഗുണിതാണോ അല്ല അപ്പം ഈ നമ്പറിനെ നമുക്ക് ഒഴിവാക്കാം ഇനി ഇതോ ഇതോ ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നാലിൻ്റെ ഗുണിതാണോ എന്ന് ചെക്ക് ചെയ്തു ഇനി എന്താ ചെക്ക് ചെയ്യണ്ടേ മൂന്നിൻ്റെ ഗുണിതാണോ എന്ന് ചെക്ക് ചെയ്യണം എങ്ങനെയാണ് മൂന്നിൻ്റെ ഗുണിതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ നമ്പേഴ്സ് നമ്പേഴ്സൊക്കെ കൂട്ടുക കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ മൂന്നിൻ്റെ ഗുണിതാണെങ്കിൽ ഈ നമ്പർ മൊത്തം മൂന്നിൻ്റെ ഗുണിതായിരിക്കും അപ്പോൾ ഇവിടെ കൂട്ടി നോക്കിയേ ആറും മൂന്നും ഒൻപത് ഒൻപതും രണ്ടും പതിനൊന്ന് പതിനൊന്നും ആറും പതിനേഴ് പതിനേഴ് നാലും ഇരുപത്തിയൊന്ന് എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഗുണിതാണോ അതെ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് അപ്പോൾ ഈ നമ്പർ മൊത്തം എന്തായിരിക്കും മൂന്നിൻ്റെ ഗുണിതായിരിക്കും അപ്പോൾ നമ്മുടെ ആൻസർ ഏത് തന്നെയാണ് അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന് തന്നെയാണ് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല മൂന്നിൻ്റെ ഗുണിതം ഇവിടെ നോക്കിയേ രണ്ടും രണ്ടും നാല് ആറ് നാല് പത്ത് പത്തൊൻപത് മൂന്നും ഇവിടെ ഇരുപത്തി രണ്ടാണ് കിട്ടുന്നത് അപ്പം ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഗുണിതല്ല അതുകൊണ്ട് ഇത് മൊത്തം നമ്പറും മൂന്നിൻ്റെ ഗുണിതല്ല മൂന്ന് എന്ന് പറയുന്നത് നമ്പറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അപ്പോൾ മൂന്നിൻ്റെയും നാലിൻ്റെയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ഫസ്റ്റ് വൺ മാത്രമാണ് അതുകൊണ്ട് അതാണ് പന്ത്രണ്ടിൻ്റെ ഗുണിതം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത് നാല് ഭിന്ന സംസംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ഏതാണ് വലിയ എന്ന് കണ്ടുപിടിക്കണം കഴിഞ്ഞ എക്സാമിൻ്റെ അതുപോലെ തന്നെ ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാല് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് നമുക്കിതിന് പോയിന്റ് ആക്കി മാറ്റിയിട്ട് ഏതാണ് വലുത് നോക്കിയിട്ട് കണ്ടുപിടിക്കാം പക്ഷെ ഇവിടെ നോക്കിയേ ഇവിടെ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനേഴ് പതിനാറ് പത്തൊൻപത് പതിനെട്ട് ഒക്കെ അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് അല്ലെ അതായത് ഈ രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എല്ലാത്തിലും എന്താണ് കോമൺ ആണ് ആണ് എല്ലാത്തിലും കോമൺ ആയിട്ടാണ് വരുന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മുകളില് വലിയ നമ്പറും താഴെ ചെറിയ നമ്പറുമാണ് അല്ലെ മുകളിൽ വലിയ നമ്പറും താഴെ ചെറിയ നമ്പറുമാണ് ഇങ്ങനെയാണ് കോമൺ ഡിഫറൻസ് സെയിമു ആണെങ്കിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ നമ്പേഴ്സ് അടങ്ങിയിട്ടുള്ളതായിരിക്കും പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്താണ് പറഞ്ഞത് ഡിഫറൻസ് സെയിം ആവണം അതുപോലെ തന്നെ മുകളിൽ വലിയ വലിയ നമ്പറും താഴെ ചെറിയ നമ്പറും ആണെങ്കിൽ ചെറിയ നമ്പേഴ്സ് ഉള്ളത് ചെറിയ വലിയ ഭിന്നസംഖ്യയും വലിയ നമ്പേഴ്സ് ഉള്ളത് ചെറിയ ഭിന്നസംഖ്യയും ആയിരിക്കും അപ്പൊ ഇവിടെ ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി പതിമൂന്നേ ബൈ പന്ത്രണ്ട് അടുത്ത ചോദ്യം മൂന്നേ ബൈ നാലിനേക്കാൾ വലുതും ഒൻപതേ ബൈ നാലിനേക്കാൾ ചെറുതുമായ ഭിന്നസംഖ്യ മൂന്നേ ബൈ നാലിനേക്കാൾ വലുതാവണം ഒൻപതേ ബൈ നാലിനേക്കാൾ ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യ ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ജസ്റ്റ് പോയിന്റ് ആക്കി മാറ്റി എഴുതിയാൽ മൂന്നേ ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയാ പോയിന്റ് സെവൻ ഫൈവ് ഒൻപതേ ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു പോയിന്റ് ടു ഫൈവ് ഡൗട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കുക ഒൻപത് നാല് രണ്ട് പ്രാവശ്യം ഇരുനാല് എട്ട് ബാക്കി ഒന്ന് ഒന്നിൽ നാല് പോവില്ല പോയിന്റ് പത്തിൽ നാല് രണ്ട് പ്രാവശ്യം എട്ട് ബാക്കി രണ്ട് ഇരുപത് നാല് അഞ്ച് പ്രാവശ്യം എത്ര കിട്ടും ടു പോയിൻ്റ് ടു ഫൈവ് അതായത് പോയിൻ്റ് സെവൻ ഫൈവിനും ടു പോയിന്റ് ടു ഫൈവിനും ഇടയിലായിരിക്കണം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വൺ പോയിന്റ് എന്നൊക്കെ ഉള്ളതാണെങ്കിൽ എന്തായാലും ഇതിന് ബിറ്റ്വീൻ ബിറ്റുവിനായിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം അല്ലേ പോയിന്റ് ഏഴ് അഞ്ചിനും രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ചിനും ഇടയിൽ എന്തായാലും വൺ പോയിന്റ് ഉണ്ടാവും അപ്പോൾ വൺ പോയിന്റ് എന്നുള്ളത് ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മുടെ ആൻസറായി അപ്പോൾ ഇവിടെ നോക്കിയാൽ എട്ടേ ബൈ മൂന്ന് എട്ടേ ബൈ മൂന്ന് പറഞ്ഞാൽ എട്ടിൽ മൂന്ന് എന്തായാലും രണ്ട് പ്രാവശ്യം പോവും ടു പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ വരിക പതിമൂ പതിനൊന്ന് ബൈ ആറ് പതിനൊന്നിൽ ആറ് ഒരു പ്രാവശ്യം മാത്രമേ പോകൂ അപ്പോൾ വൺ പോയിന്റ് സംതിങ് ആണ് പതിനൊന്ന് ബൈ ആറ് പന്ത്രണ്ട് ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിലഞ്ച് രണ്ട് പ്രാവശ്യം പോകും ടു പോയിൻറ്റ് സംതിങ് വരും ഫൈവ് ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സംതിങ് ആണ് വരിക അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം പതിനൊന്ന് ബൈ ആറ് അതാണ് വൺ പോയിൻറ് സംതിങ് ആൻസർ വരുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എത്രയാണ് ഓപ്ഷൻ ബി പതിനൊന്നേ ബൈ ആറ് അടുത്ത ചോദ്യം ഒരാൾ എ യിൽ നിന്നും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേരുന്നു തിരികെ ബിയിൽ നിന്നും എയിലേക്ക് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ എത്തുന്നു ഈ യാത്രയിൽ എ യിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്ര കഴിഞ്ഞ എക്സാമിന് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ട് നമ്പേഴ്സ് ആ കിലോമീറ്റർ വേഗതയിലുള്ള ആ കിലോമീറ്റർ മാത്രം വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ സെയിം ആണ് കഴിഞ്ഞ എക്സാമിന് നമ്മൾ ഇത് ഒഴിവാക്കും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാണ് അതുതന്നെയാണ് ഈ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ഇവിടെ ടൈമും കൂടെ തന്നാൽ മാത്രമേ നമുക്ക് ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂ അവിടെ ഇവിടെ ടൈം തന്നിട്ടില്ല അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അടുത്തതും കഴിഞ്ഞ എക്സാമിൻ്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വാല്യൂസ് മാത്രം മാറ്റമുണ്ട് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് എൺപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ട സമയം ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് ആണ് ആ വാഹനം സഞ്ചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൺപത് കിലോമീറ്ററിന് എത്രയാണ് സമയം വേണ്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പം നോക്കിയേ ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ അതായത് നൂറ്റി ഇരുപത് കിലോമീറ്ററിന് എത്ര സമയം വേണം ഒരു മണിക്കൂർ വേണം ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻസ് ഒക്കെ മിനിറ്റിലാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിന് മിനിറ്റിൽ മാറ്റി ചെയ്താൽ കറക്റ്റ് മിനിറ്റിൽ തന്നെ നമ്മുടെ ആൻസർ കിട്ടും അല്ലെങ്കിൽ മണിക്കൂറിൽ കണ്ടതിന് ശേഷം അതിന് മിനിറ്റിലേക്ക് മാറ്റിയാലും മതി പക്ഷെ നമുക്കിവിടെ മിനിറ്റിലേക്ക് മാറ്റിയിട്ട് തന്നെ ചെയ്യാം നൂറ്റി ഇരുപത് കിലോമീറ്ററിന് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് അപ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്ററിന് അറുപത് മിനുറ്റ് വേണം അപ്പോൾ ഒരു കിലോമീറ്ററിന് എത്ര വേണം അറുപത് ബൈ നൂറ്റിരുപത് മിനിറ്റ് ഈ നൂറ്റിരുപത് ഇവിടെ പോകും ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നൂറ്റിരുപത് താഴെ പോയാൽ അറുപതേ പോയെ നൂറ്റി അറുപത് എബ് നൂറ്റിരുപത് എന്ന് പറഞ്ഞാൽ എത്രയാ വൺ ബൈ ടു മിനിറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര കിലോമീറ്ററാണ് എൺപത് കിലോമീറ്ററിന് എത്ര സമയം വേണമെന്നാണ് ഒരു കിലോമീറ്ററിന് വൺ ബൈ ടു അപ്പൊ എൺപത് കിലോമീറ്ററിന് വൺ ബൈ ഒന്നിന് അര മിനിറ്റ് അപ്പൊ എൺപതിന് അതിന്റെ പകുതി എത്ര നാൽപ്പത് മിനിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ മണിക്കൂറിൽ തന്നെ കണ്ടിട്ട് അതിനെ മാറ്റിയാലും മതി എന്താണ് മിനിറ്റിലേക്ക് മാറ്റിയാലും മതി അല്ലെങ്കിൽ ഡയറക്റ്റ് മിനിറ്റ് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ് ഓപ്ഷൻ എ നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമുക്ക് ചെയ്തു നോക്കാതെ മനസ്സിൽ തന്നെ ചെയ്യാവുന്നവർക്ക് അങ്ങനെയും ചെയ്താലും ആൻസർ കിട്ടും ഇവിടെ നോക്കിയേ നൂറ്റി ഇരുപത് കിലോമീറ്ററിന് ഒരു മണിക്കൂർ അല്ലേ നൂറ്റി ഇരുപത് കിലോമീറ്ററിന് അറുപത് മിനിറ്റ് ഇവിടെ എൺപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ മുക്കാൽ ഭാഗമായി അല്ലേ അതിന് മൂന്ന് പാർട്ടാക്കിയാൽ നാൽപ്പത് എൺപത് നൂറ്റി ഇരുപത് അല്ലേ അപ്പം രണ്ട് പാർട്ടായി എൺപത് എന്ന് പറയുന്നത് അപ്പോൾ സമയത്തിന് മൂന്ന് പാർട്ടാക്കിയാല് ഇരുപത് നാൽപ്പത് അറുപത് മിനിറ്റ് അതിലത്തെ രണ്ട് പാർട്ട് എന്ന് പറയുമ്പോൾ നാൽപ്പത് മിനിറ്റ് അങ്ങനെയും ആലോചിച്ചിട്ടും ആൻസർ ചെയ്യാം അങ്ങനെ ആലോ ആലോചിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തവർക്കാണ് നേരത്തെ പറഞ്ഞ മെത്തേഡ് പറഞ്ഞു തന്നത് അടുത്ത ചോദ്യം ആദ്യത്തെ ഇരുന്നൂറ് എണ് എൽ സംഖ്യകളുടെ ശരാശരി എത്ര നമ്മൾ ശരാശരിയിൽ കുറേ പാർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യത്തെ ഇരുന്നൂറ് എണ് എൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ബൈ ടു ആണ് അപ്പൊ ആദ്യത്തെ ഇരുന്നൂറ് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എൻ്റെ പകരി ഇരുന്നൂറ് കൊടുക്കുക ഇരുന്നൂറ് പ്ലസ് ഒന്ന് ബൈ രണ്ട് അതായത് ഇരുന്നൂറ് ഒന്നും ഇരുന്നൂറ്റി ഒന്ന് ബൈ രണ്ട് ഇരുന്നൂറ്റി ഒന്നിൻ്റെ പകുതി എത്രയാണ് നൂറ് പോയിൻറ്റ് അഞ്ച് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എൻ എൻ എൽ സംഖ്യകളുടെ ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ ശരാശരി എൻ പ്ലസ് വൺ ബൈ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില മൂവായിരം രൂപ ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടു അദ്ദേഹത്തിന് എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ മതിയെങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് റേഡിയോ മൂവായിരം രൂപക്ക് വാങ്ങി എന്നിട്ട് എന്ത് ചെയ്തു ഇരുപത് ശതമാനം കൂട്ടിയിട്ട് അതിന് വിലയിട്ടു എന്നിട്ട് എന്താണ് പറയുന്നത് ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടു എങ്കിലും അയാൾക്ക് എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ മതി അപ്പോൾ ആ ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടതിൽ നിന്നും എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്താൽ എട്ട് ശതമാനം ലാഭം അയാൾക്ക് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കാം നമുക്ക് മൂവായിരം രൂപയാണ് വാങ്ങിയ വില അല്ലേ ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടു എന്ന് പറയുമ്പോൾ ഇരുപത് ശതമാനം എത്രയാണ് മൂവായിരം ആണ് രൂപ അല്ലെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു സീറോ പോയാൽ മതി മുന്നൂറ് അപ്പൊ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ മുന്നൂറിന് ഇരട്ടി അറുന്നൂറ് അപ്പൊ ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടു എന്ന് പറയുമ്പോൾ മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പൊ വിലയിട്ടത് ഇപ്പൊ എത്ര രൂപയാണ് മൂവായിരത്തി അറുനൂറ് രൂപ പക്ഷെ അയാൾക്ക് എത്ര രൂപ കിട്ടിയാൽ മതി എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ മതി ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ ഈ പൈസ ഒക്കെ വിൽക്കണം എട്ട് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര പൈസ ഒക്കെ വിൽക്കണം മൂവായിരത്തിൻ്റെ എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എട്ട് ഇൻറ്റു എട്ട് ബൈ നൂറ് മൂവായിരം ഇൻറ്റു എട്ടേ ബൈ നൂറ് അപ്പം എത്ര കിട്ടും മൂവെട്ട് ഇരുപത്തിനാല് അപ്പൊ ഇരുന്നൂറ്റി നാല്പത് രൂപ കൂടുതൽ വിറ്റാല് എട്ട് ശതമാനം ലാഭം കിട്ടും അപ്പൊ മൂവായിരത്തിൻ്റെ കൂടെ ഇരുന്നൂറ്റി നാല്പത് രൂപ കൂട്ടിയാലാണ് മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് ഇത് ഇരുപത് ശതമാനം കൂട്ടിയത് ഇത് എട്ട് ശതമാനം കൂട്ടിയത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ഇപ്പോൾ ഉള്ള പൈസ ഇതാണ് പക്ഷെ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം എത്ര രൂപ കുറയണം മൂവായിരത്തി അറുന്നൂറാണുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാവണമെങ്കിൽ മുന്നൂറ്ററുപത് രൂപ കുറക്കണം ആ മുന്നൂറ്ററുപത് എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്ന് കണ്ടാലും നമ്മുടെ ആൻസർ ആയി മൂവായിരത്തി അറുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് മുന്നൂറ്ററുപത് രൂപ കുറക്കണം മൂവായിരത്തി അറു അറുന്നൂറിൻ്റെ എത്ര ശതമാനമാണ് മുന്നൂറ്ററുപത് ഒരു സീറോ പോയാലാണ് മുന്നൂറ്റി ആവുക അതായത് പത്ത് ശതമാനമാണ് മുന്നൂറ്ററുപത് എന്ന് പറയുന്നത് അപ്പോൾ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം ഓപ്ഷൻ സി ആണ് ആൻസറ് മനസ്സിലായല്ലോ മൂവായിരം രൂപയാണ് വില ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് പക്ഷേ നമുക്ക് എട്ട് ശതമാനം മാത്രമേ ലാഭം വേണ്ടൂ അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് ഉള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആവണമെങ്കിൽ എത്ര ശതമാനം കുറക്കണം മുന്നൂറ്ററുപത് രൂപ കുറക്കണം ആ മുന്നൂറ്ററുപത് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറിൻ്റെ പത്ത് ശതമാനമാണ് അപ്പോൾ നമ്മുടെ ആൻസർ പത്ത് ശതമാനം അടുത്ത ചോദ്യം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത് എന്നാണ് അപ്പോൾ നമ്മൾ ഇത് മുന്നേ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴിന് എങ്ങനെയാണ് വരുന്നത് എന്ന് ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ ആൻസർ കിട്ടാൻ കുറേ സമയം എടുക്കും നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റാവും ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇതൊക്കെ എന്താണ് പ്രൈം നമ്പേഴ്സ് ആണ് ഓക്കെ പ്രൈം നമ്പേഴ്സ് ആണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങിയത് അപ്പോൾ അതിന്റെ തൊട്ടടുത്ത പ്രൈം നമ്പർ ഏതാണ് ഓപ്ഷൻ ബി പതിനൊന്നാണ് അടുത്ത പ്രൈം നമ്പർ അപ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് തൊട്ടടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള പതിനൊന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് സമം പൂജ്യം മൂന്ന് സമം മൂന്ന് നാല് സമം ആറ് അഞ്ച് സമം ഒമ്പത് എന്നാൽ ഏഴ് സമം എത്ര ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതിലേതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്നുകൂടെ എഴുതാം രണ്ട് സമം പൂജ്യം മൂന്ന് സമം മൂന്ന് നാല് സമം ആറ് അഞ്ച് സമം ഒൻപത് ഇത്രയാണ് തന്നിരിക്കുന്നത് ഇവിടെ എന്താണ് റിലേഷൻ വരുന്നത് നോക്കിയേ ഈ സൈഡിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഓർഡറിലാണ് നമ്പേഴ്സ് വരുന്നത് ഇവിടെയോ മൂന്ന് ആറ് ഒൻപത് അങ്ങനെ മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് വരുന്നത് അല്ലേ അല്ലെങ്കിൽ എന്ത് എഴുതാം പൂജ്യം ഇൻറ്റു മൂന്ന് ഒന്ന് ഇൻറ്റ് മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് അങ്ങനെയല്ലേ വരുന്നേ മൂന്നിൻ്റെ ഗുണിതങ്ങൾ അപ്പം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി അപ്പോൾ ആറ് സമം ഉണ്ടാവും ഏഴ് സമം ഒരു ആൻസർ ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ എന്താ ഏഴ് സമം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ മൂന്ന് ഇൻറ്റു മൂന്ന് ഇവിടെ നാല് ഇൻറ്റു മൂന്ന് വരും ഇവിടെ അഞ്ച് ഇൻറ്റു മൂന്ന് വരും അപ്പോൾ ഏഴിൻ്റെ നേർക്ക് വരുന്നത് എന്താ അഞ്ച് ഇൻറ്റു മൂന്ന് അഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണ് പതിനഞ്ച് ഓപ്ഷൻ ബി ആണ് ആൻസർ മനസ്സിലായല്ലോ ഇത് എഴുതുമ്പോൾ ഇവിടെ നമ്പേഴ്സ് കൂടി കൂടി വരുന്ന ഓരോ നമ്പേഴ്സ് ഇവിടെ മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും ഈക്വൽ ആയിട്ട് വരുന്നത് അത് നോക്കി കഴിഞ്ഞാൽ ഏഴിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വരും പതിനഞ്ച് എന്ന് വരും അടുത്ത ചോദ്യം പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഡിവിഷൻ വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നെങ്കിൽ മുപ്പത്തഞ്ച് ഇൻറ്റു ഇരുപത് പ്ലസ് ഇരുപത്തഞ്ച് ബൈ പതിനഞ്ച് മൈനസ് അഞ്ച് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അത് നമുക്ക് എഴുതാമോ ആദ്യം ഒന്ന് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ച് ഇൻറ്റു ഇരുപത് പ്ലസ് ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ പതിനഞ്ച് മൈനസ് അഞ്ച് എത്ര ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി എന്താണ് കൊസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി എഴുതണം അല്ലേ എന്താണ് കൊസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്ലസ് എന്ന് പറഞ്ഞാല് ഗുണനാണ് മൈനസ് എന്ന് പറഞ്ഞാൽ ഹരണമാണ് ഇൻറ്റു എന്ന് പറഞ്ഞാല് സങ്കലനമാണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വ്യവകലനമാണ് വ്യവകലനം എന്ന് പറഞ്ഞാല് മൈനസ് അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി വേണ്ടുന്നത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിലുള്ള ചിഹ്നങ്ങളൊക്കെ ഇതായിട്ട് മാറ്റണം എന്നിട്ട് വേണം നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തവണ ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം മുപ്പത്തിയഞ്ച് ഇൻറ്റു ഇരുപത് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ പ്ലസ് ആണ് അതുകൊണ്ട് പ്ലസ് ഇരുപത് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻറ്റു ആണ് ഇൻറ്റു അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇരുപത്തി അഞ്ച് ബൈ പതിനഞ്ച് ഇരുപത്തി അഞ്ച് ബൈ പതിനഞ്ച് ബൈന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ആണ് അപ്പൊ മൈനസ് പതിനഞ്ച് മൈനസ് അഞ്ച് പുറത്തുണ്ട് മൈനസ് എന്ന് വെച്ചാൽ എന്താ ഹരിക്കണമാണ് അപ്പൊ ഹരിക്കണം അഞ്ച് ഓക്കെ ആണല്ലോ ഇനി ഇത് നമ്മുടെ ബോർഡ് മാസ് റോൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി നോക്കിയെ എന്താണ് ആദ്യം വേണമെന്നേ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യണം അതിനുശേഷം പുറത്തുള്ളത് ചെയ്യണം ആദ്യം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മുപ്പത്തഞ്ചും ഇരുപതും കൂട്ടിയാൽ എത്രയാണ് അൻപത്തി അഞ്ച് ഒരു ഇൻഡു ഉണ്ട് അടുത്ത ബ്രാക്കറ്റ് ഇരുപത്തി അഞ്ച് മൈനസ് പതിനഞ്ച് ഇരുപത്തി അഞ്ചെന്ന് പതിനഞ്ച് പോയ എത്രയാണ് പത്ത് ബൈഅഞ്ച് പുറത്തുണ്ട് ഇനി അടുത്ത ബ്രാക്കറ്റും കൂടെ ഓപ്പൺ ചെയ്യണം അതിനുശേഷം മാത്രമേ പുറത്തുള്ള അഞ്ചിനെ കൊണ്ട് ഹരിക്കാൻ പാടുള്ളൂ ബ്രാക്കറ്റിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അല്ലേ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വന്നാൽ വന്നതിനു ശേഷം മാത്രമേ പുറത്തുള്ളതിനെക്കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ അപ്പം അൻപത്തഞ്ചിൻറ്റു പത്ത് എത്ര പത്ത് എത്രയാണ് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റൻപത് ബൈ അഞ്ച് എത്രയാണ് അഞ്ഞൂറ്റൻപത് ബൈ അഞ്ച് എന്ന് പറഞ്ഞാല് നൂറ്റി പത്ത് എന്നുള്ളതാണ് നമ്മുടെ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ അനുസരിച്ചിട്ട് ചിഹ്നം മാറ്റിയിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക ആ ക്വസ്റ്റിയുടെ ആൻസർ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക ആൻസർ എത്രയാണ് നൂറ്റി പത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി രണ്ട് ഇൻറ്റു നാൽപ്പത്തി മൂന്ന് സമം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലും നാൽപ്പത്തി ഏഴ് ഇൻറ്റു അറുപത്തി ഏഴ് സമം ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ആറും ആയാൽ പതിമൂന്ന് ഇൻറ്റു എഴുപത്തിരണ്ട് എന്തായിരിക്കും അപ്പോൾ ഇത് ഗുണിച്ചിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയോ ഈ ആൻസർ ഫോം ഇത് കറക്റ്റ് ഗുണിച്ച് ആൻസർ ഒന്നും അല്ല അപ്പോൾ എന്താണ് നോക്കിയേ മുപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും കൂടെ ഇരുപത്തി മൂന്ന് മുപ്പത്തിനാലാകണം എങ്ങനെയാണ് ആയേ മുപ്പത്തിരണ്ടിനെ തിരിച്ചിട്ടു എത്ര വരും ഇരുപത്തി മൂന്ന് അതാണ് ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് നാൽപ്പത്തി മൂന്നിനെ തിരിച്ചിട്ടു മുപ്പത്തിനാല് അതാണ് രണ്ടാമത്തെ രണ്ട് നമ്പേഴ്സ് അതായത് ആദ്യത്തെ നമ്പറിന് രണ്ടാമത്തെ നമ്പറിന് തിരിച്ചിട്ടതാണ് നമ്മുടെ ആൻസർ ഇവിടെ നോക്ക് ഇതിനെ തിരിച്ചിട്ടാൽ എഴുപത്തി നാല് അറുപത്തി ഏഴിന് തിരിച്ചിട്ടാൽ എഴുപത്തി ആറ് അതാണല്ലോ ആൻസറ് അപ്പോൾ ഇവിടെയും തിരിച്ചിട്ടോ പതിമൂന്നിനെ തിരിച്ചിട്ടാൽ മുപ്പത്തി ഒന്ന് എഴുപത്തിരണ്ടിനെ തിരിച്ചിട്ടാൽ ഇരുപത്തി ഏഴ് അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻസ് നോക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം ഡാഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ നാല് ഓപ്ഷനിൽ ഏതാണ് ഇന്റലിജൻസ് ഇൻ്റലിജൻസ് നമുക്ക് ഫോം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റാത്തതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എളുപ്പമല്ലേ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും നെഗ്ലറ്റ് എൻ ഇ ജി എൽ ഇ ടി ഇതൊക്കെ ഇതിലുണ്ടോ എന്ന് നോക്കിക്കോ എൻ ഇ ജി എൽ ഇ ടി ഒക്കെ ഉണ്ട് അല്ലേ അപ്പം നെഗ്ലക്റ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ജെൻഡിൽ ജി ഇ എൻ ടി എൽ ഇ എല്ലാ സ്പെല്ലിങ്ങും അതിനകത്തുണ്ട് അതും പറ്റും ഇൻസൈറ്റ് ഇൻ സി ഐ ടി ഇ എല്ലാം പറ്റും അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ക്യാൻസലിന്ന് തന്നെയാണ് ഡി എന്നെയാണ് അതിൽ നോക്ക് സി ഉണ്ട് എ ഉണ്ടോ ഇൻറ്റലിജൻസിൽ എ ഇല്ല അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല നമ്മുടെ കഴിഞ്ഞ കോസ്റ്റ്യൻ പേപ്പറിലുണ്ടായ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സാമിനേഷൻ ഡാഷുമായിട്ട് ബന്ധമില്ല തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം ടൈപ്പ് തന്നെ ഏതാണ് എക്സാമിനേഷനിൽ വരാത്തത് നേഷൻ എന്നുള്ളത് നാഷൻ എക്സാമിനേഷനിലുണ്ട് എക്സാം എക്സാം ഉണ്ട് എക്സിറ്റ് ഇ എക്സ് ഐ ടി എക്സിറ്റുമുണ്ട് ആക്ഷൻ എ സി ഉണ്ടോ എക്സാമിനേഷനിൽ സി ഇല്ല അതുകൊണ്ട് എക്സാമിനേഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആക്ഷൻ ആണ് അടുത്ത ചോദ്യം അച്ഛൻ്റെയും മകന്റെയും വയസ്സ് തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഈസ്റ്റു രണ്ട് പത്ത് വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടി ആയെങ്കിൽ ഇപ്പോൾ മകന്റെ പ്രായം എന്ത് കഴിഞ്ഞ എക്സാമിനുണ്ടായ ടൈപ്പ് തന്നെയാണ് എന്താണ് പറയുന്നത് അച്ഛൻ്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഈസ്റ്റു രണ്ടാണ് അച്ഛനും മകനും പിന്നീട് എന്താ പറയുന്നത് പത്ത് വർഷത്തിന് ശേഷം പത്ത് വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി അതായത് മകൻ്റെ വയസ്സിൻ്റെ രണ്ട് മടങ്ങ് രണ്ട് എന്നുള്ളതാണ് അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി രണ്ട് മടങ്ങ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മകൻ്റെ പ്രായം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നൊക്കെ എന്താണ് ഇപ്പോഴുള്ള മകൻ്റെ പ്രായമാണ് അപ്പോൾ ഇപ്പോഴുള്ള മകൻ്റെ പ്രായം അച്ഛൻ്റെ പ്രായം നമുക്കൊരു കോളാക്കി എഴുതി നോക്കാം ഇപ്പോഴുള്ള മകൻ്റെ പ്രായം പത്താണെങ്കിൽ അച്ഛൻ്റെ പ്രായം എത്രയായിരിക്കും മകൻ്റെ പ്രായം പത്താണെങ്കിൽ അച്ഛൻ്റെ പ്രായം അപ്പോൾ രണ്ട് പത്താവണമെങ്കിൽ കൊണ്ട് ഗുണിക്കണം അപ്പോൾ അഞ്ചിന് അഞ്ചുകൊണ്ട് കുണിച്ചാൽ ഇരുപത്തഞ്ചായിരിക്കും അച്ഛൻ്റെ പ്രായം പത്ത് വർഷം കഴിയുമ്പോൾ എന്ന് ചെക്ക് ചെയ്തോ പത്ത് വർഷം കഴിയുമ്പോൾ മകൻ ഇരുപത് വയസ്സാവും പത്ത് വർഷം കഴിയുമ്പോൾ അച്ഛന് മുപ്പത്തഞ്ച് വയസ്സാവും ഇതിൻ്റെ ഇരട്ടിയാണോ ഇത് ഇതിൻ്റെ രണ്ടാണോ അല്ല അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം അടുത്ത ഓപ്ഷൻ എടുക്കുക എത്രയാണ് മകൻ്റെ വയസ്സ് ഇരുപതാണെന്ന് വിചാരിച്ചോ അപ്പോൾ മകൻ്റെത് ഇരുപതായെങ്കിൽ രണ്ട് ഇൻറ്റു പത്താണ് ഇരുപത് അപ്പോൾ ആ അഞ്ചിന് പത്ത് കൊണ്ട് കുണിക്കുക അഞ്ചു ഇൻറ്റു പത്ത് അച്ഛന് അൻപത് വയസ്സ് പത്ത് വർഷം കഴിഞ്ഞു മകന് ഇരുപതും പത്തും മുപ്പതാകും അച്ഛന് അൻപതും പത്തും അറുപതാവും മകൻ്റെ ഇരട്ടിയാണോ അച്ഛനുള്ളത് മുപ്പതിൻ്റെ ഇരട്ടിയാണോ അറുപത് അതെ അല്ലേ മുപ്പതിൻ്റെ ഇരട്ടി തന്നെയാണ് അറുപത് അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ് അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് ഇരുപത് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തതും കഴിഞ്ഞ എക്സാമിൻ്റെ സെയിം ക്വസ്റ്റ്യൻ റാങ്കിങ്ങിൽ വരുന്നതാണ് അൻപത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് ഇരുപതാണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്ര അപ്പം മൊത്തം അൻപത് കുട്ടികളുണ്ട് അതിൽ നന്ദുവിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രാമതാണ് ഇരുപതാമതാണ് നന്ദു അപ്പോൾ പിന്നിൽ നിന്ന് എത്രാമതാണെന്നാണ് അവസാന റാങ്കിൽ നിന്നും നിന്നും എത്രാം സ്ഥാനത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ മൊത്തം അൻപതാളുണ്ടെങ്കിൽ നന്ദു വരെ എത്ര ആളായി ഇരുപതാളായി ബാക്കി എത്ര ആൾ കൂടി ഇങ്ങോട്ട് ഉണ്ടാവും മുപ്പതാൾ കൂടെ ഉണ്ടാവും നല്ല ടോട്ടൽ അൻപതാവുള്ളൂ അപ്പം ഇവിടെ ഇരുപത് ബാക്കി മുപ്പത് അപ്പോൾ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഈ മുപ്പതും കഴിഞ്ഞ് മുപ്പത്തി ഒന്നാമതാണ് നന്ദു വരുന്നത് അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് പുറകിൽ നിന്നും മുപ്പത്തി ഒന്നാമത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ മൊത്തം അൻപത് ഉണ്ട് അപ്പോൾ ഇരുപത് കഴിഞ്ഞാൽ ബാക്കി മുപ്പത് വേണം അപ്പോൾ പുറകിൽ നോക്കുമ്പോൾ ആ മുപ്പതും കഴിഞ്ഞ് മുപ്പത്തി ഒന്നാമതാണ് നന്ദു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിലെ വ്യത്യസ്തനാർ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഏതാണ് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക പരുത്തി ടെർലിൻ കമ്പിളി പട്ട് അത് കണ്ടാൽ തന്നെ അറിയാം ഏതാണ് ടെർലിനാണ് ടെർലിൻ എന്ന് പറയുന്നത് ഒരു കൃത്രിമ നാരാണ് അല്ലേ ബാക്കിയൊക്കെ എന്താണ് പരുത്തി കമ്പിളി പട്ടൊക്കെ നമ്മുടെ നോർമൽ ആയിട്ടുള്ളതാണ് അപ്പം ബി ടെർലിനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നൂറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ അതായത് മാത്സിൽ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏതാണ് അതും ഇതുപോലെ തന്നെയാണ് വൺ ഔട്ട് ആയിട്ടുള്ളതിനെ കണ്ടുപിടിക്കുക ടോർച്ച് ഫോണ് ബാറ്ററി റേഡിയോ ടോർച്ചും ഫോണും റേഡിയോ ഒക്കെ ഉപകരണങ്ങളാണ് അല്ലേ ബാറ്ററി എന്ന് പറയുന്നത് ഉപകരണത്തിൽ ഇടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇവിടെ വൺ ആയിട്ടുള്ളത് ഏതാണ് ബാറ്ററി ആണ് ടോർച്ച് ഫോണ് റേഡിയോ ബാറ്ററിയിൽ വൺ ആയിട്ടുള്ളത് ബാറ്ററി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാം ഘട്ട പ്രിലിമിനറി പരീക്ഷയുടെ മാത്സിലുള്ള ഇരുപത് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ എക്സ്പ്ലനേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വളരെ ഈസിയാണ് നമ്മുടെ മൈൽസ്റ്റോണിലെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തവർക്ക് ഇരുപത് മാർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാവുന്നതേയുള്ളൂ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് പോരാത്തതിന് ആദ്യഘട്ട പരീക്ഷയുടെ സെയിം ക്വസ്റ്റ്യൻസ് ആദ്യഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് എന്തായാലും എല്ലാവരും നോക്കിയിട്ടുണ്ടാവും അതുതന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത രണ്ട് ഘട്ടം കൂടിയുണ്ട് അവർക്കും വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യേണ്ടതുണ്ട് ഇനി ആർക്കൊക്കെ പരീക്ഷ നടക്കാനുണ്ട് എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തു കേട്ടോ ഇനി നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവരിൽ രണ്ട് ഘട്ടത്തിൽ ഇനിയുള്ള രണ്ട് ഘട്ടത്തിൽ പരീക്ഷ എഴുതാനുള്ളവരുണ്ടോ എന്ന് അറിയണ്ടേ എന്നാൽ മാത്രമല്ല നമ്മൾ ക്ലാസ്സുകൾ തരേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് എക്സാം ഉണ്ടത്രയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ള വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ജി കെ ക്ലാസ്സുകൾ സോറി ജി കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ മനുഷ്യർ പി എസ് സി ജി കെ എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജി കെ ആൻസേഴ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്ലാസുകളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ഒക്കെ കഴിഞ്ഞു അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം